ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। हो नम्मल कर्मयोगते कुरिच्चाण ഇന്നലെ ചിന്തിക്കാൻ ആരംഭിച്ചത്. അനേക അർത്ഥങ്ങൾ കർമ്മശബ്ദത്തിനുണ്ടെങ്കിലും കരണങ്ങളെ കൊണ്ട് ചെയ്യുന്ന സാമാന്യ പ്രവൃത്തി രൂപത്തെ നമ്മളൊക്കെ ബാഹ്യകരണങ്ങളെ കൊണ്ടും അന്തഃകരണങ്ങളെ കൊണ്ടുമൊക്കെ ചെയ്യുന്ന സാമാന്യ പ്രവൃത്തി രൂപങ്ങളെ, അതായത് സാമാന്യമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഒക്കെ തന്നെ കർമ്മം എന്ന് വിളിക്കാറുണ്ട്. ഈ കർമ്മത്തിനനുസൃതമായി സംസ്കാരം, വാസന എന്നിവ രൂപീകരിക്കപ്പെടുന്നതിലൂടെ വാസന വീണ്ടും അദമ്യമായി കർമാചരണത്തിന് പ്രേരണ നൽകുന്നതിലൂടെ കർമ്മം വീണ്ടും വീണ്ടും ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് കാരണമാകുന്നു. അങ്ങനെ കർമ്മം ബന്ധകാരണമാകുന്നു. അതേസമയത്ത് കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയേയില്ല. കർമ്മം ചെയ്യുക തന്നെ വേണം. എന്നിരിക്കെ അവിടെ പ്രശ്നം വന്നു, അവശ്യം കർമ്മം കർത്തവ്യമാണെങ്കിൽ ബന്ധനത്തിൽ അകപ്പെടാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? ഇതാണ് കർമ്മയോഗം എന്നുള്ളൊരു വിഷയത്തെ ചിന്തിക്കാൻ പ്രേരണ നൽകിയത്. അവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ആവർത്തിച്ച് കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കൂ. യോഗമായി അനുഷ്ഠിക്കുമ്പോൾ കർമ്മം നമ്മളെ ബന്ധിക്കില്ല എന്ന് മാത്രമല്ല, അത് ക്രമമായി ചിത്തശുദ്ധിയെ പ്രദാനം ചെയ്ത് പരമമായ ദുഃഖനിവൃത്തിയിലേക്ക് ഉയർത്തും. ഈ ഒരു വിഷയം ആലോചിച്ചപ്പോൾ അടുത്ത പ്രശ്നം വന്നു, എങ്ങനെ കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാം? എന്താണ് കർമ്മയോഗം? അപ്പോഴാണ് ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായൊരു നിർവചനത്തെ നാം ഇന്നലെ ശ്രദ്ധിച്ചത്, കർമ്മങ്ങളിലുള്ള കുശലതയാണ് യോഗമെന്ന്. ചെയ്യാനുള്ളവയെ ചെയ്യുന്നു, എന്നാൽ അവയാൽ ബന്ധിക്കപ്പെടാതിരിക്കുന്നു, അതാണ് കൗശലം. ആ കൗശലത്തിനാണ് യോഗം എന്ന് പറയുന്നത്. യോഗ കർമ്മസു കൗശലം. ഇത് പ്രസംഗിച്ചതുകൊണ്ടായില്ല. കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാനുള്ള ഉപായം എന്തൊക്കെയാണ്? എങ്ങനെ നമുക്ക് കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കാം? ഇതാണ് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടുന്ന വിഷയം. അവിടെ എന്ത് കർമ്മത്തെ യോഗമാക്കി തീർക്കുന്നു എന്നുള്ളതിനെ സ്പഷ്ടമായി ഉപദേശിക്കുന്ന ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരും,
യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. യതഃ പ്രവൃത്തിർഭൂതാനാം, സകല ഭൂതങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും പ്രവൃത്തി ആരംഭം യതഃ, എവിടെ നിന്നാണോ, എന്തിൽ നിന്നാണോ. യേന സർവമിദം തതം, ഇതെല്ലാം സകല ജീവരാശികളും തന്നെ എന്തിനാൽ വ്യാപ്തമാണോ, എല്ലാം എന്തിൽ നിന്ന് സമുദ്ഭവിച്ചിരിക്കുന്നുവോ, എല്ലാം എന്തിനാൽ വ്യാപ്തമാണോ, സ്വകർമ്മണാ തമഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അവനെ പൂജിച്ചാൽ സിദ്ധിം വിന്ദതി മാനവ, മനുഷ്യൻ സിദ്ധിയെ നേടുന്നു. കർമ്മയോഗത്തിൻ്റെ മർമ്മം ഉപദേശിക്കുന്ന ഒരു വാക്യമാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. സ്വകർമ്മണാ തമഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അവനെ പൂജിച്ചാൽ. നമ്മൾ മറ്റ് പലതുകൊണ്ടും പൂജിക്കും, പഴം കൊണ്ടും ജലം കൊണ്ടും ഇല കൊണ്ടും ഒക്കെ നമ്മൾ പൂജിക്കും. പിന്നെ എന്തിനെക്കൊണ്ട് എന്തിനെക്കൊണ്ടെന്നൊന്നും പറയാൻ വയ്യ, ഒട്ടനവധി പൂജാദ്രവ്യങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സ്വകർമ്മണാതമഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അവനെ അർച്ചിച്ചാൽ. മറ്റൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, വേറെ അർച്ചനകളൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്ന് ധരിക്കരുത്. എന്നാൽ ഇവിടെ പറയുന്നത് സ്വന്തം കർമ്മം കൊണ്ട് അർച്ചിച്ചാൽ. ഇപ്പൊ സ്വന്തം കർമ്മം, ഇന്നലെ നമ്മളിവിടെ ചെറിയൊരു വിചാരം ആരംഭിച്ചിട്ടുണ്ട് കർമ്മം വികർമ്മം എന്നിവയുടെ വ്യത്യാസത്തെ സംബന്ധിച്ച്. ഇപ്പം കർമ്മം എപ്പോഴും കർത്തവ്യമായതാണ്. ഒരു വ്യക്തിക്ക് ഒരു ദേശത്തിലും കാലത്തിലും എന്താണോ കർത്തവ്യം, അതാണ് അയാളെ സംബന്ധിച്ച് കർമ്മം. അങ്ങനെയുള്ള കർമ്മം കൊണ്ട്, സ്വകർമ്മം കൊണ്ട് പൂജിച്ചാൽ, അർച്ചിച്ചാൽ, ഇവിടെയാണ് കർമ്മത്തെ കർമ്മയോഗമാക്കി തീർക്കാനുള്ള സരളമായ ഉപായം. അല്ലെങ്കിൽ കർമ്മത്തെ കർമ്മയോഗമാക്കുന്നതിനുള്ള രഹസ്യം ഇവിടെയാ കുടികൊള്ളുന്നത്. സ്വകർമ്മണാ തം അഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അവനെ അർച്ചന ചെയ്താൽ, സ്വന്തം കർമ്മം കൊണ്ട് ഭഗവാനെ പൂജിച്ചാൽ. നമ്മൾ ഭഗവാനെ പൂജിക്കുന്നു എന്നുള്ളൊരു ഭാവന എപ്പോൾ നമ്മിൽ വന്നു ചേരുന്നുവോ, എന്ത് ഉപാധിയെ ഏതൊരു ദ്രവ്യത്തെ ഉപയോഗിച്ച് നമ്മൾ പൂജിക്കുന്നുവോ, അതിനെ നമ്മൾ പരമാവധി ശുദ്ധമായി, ആവുന്നത്ര ശുദ്ധമായിട്ടാണ് സമാഹരിക്കുക. ഈ പുഷ്പം ഭഗവാനെ പൂജിക്കാനുള്ളതാണെന്നൊരു ധാരണ ഏതൊരു ഭക്തനിലുണ്ടോ, അവൻ ആ പുഷ്പത്തെ പരമാവധി ശുദ്ധമാക്കിയാണ് അർച്ചിക്കുന്നത്, അശുദ്ധമായിട്ടല്ല. ഈ അന്നം ഭഗവാൻ അർച്ചിക്കാനുള്ളതാണെന്നൊരു ബോധം ഒരു ഭക്തനുണ്ടെങ്കിൽ അയാൾ ആ അന്നത്തെ പരമാവധി ശുദ്ധമാക്കിയാണ് നിർമ്മിക്കുന്നത്. എന്തിൽ ഭഗവതർപ്പണ ഭാവമുണ്ടോ അതിനെ നമ്മൾ പരമാവധി ശുദ്ധമാക്കി ചെയ്യുന്നു. ഇപ്പൊ സ്വന്തം കർമ്മം കൊണ്ട് ഭഗവാനെ പൂജിക്കുകയാണ് എന്നുള്ള ഭാവന ആരിലുണ്ടോ അയാളുടെ കർമ്മങ്ങൾ പരിശുദ്ധതമങ്ങളായിരിക്കും. അത് സ്വാഭാവികമാണ്. അർപ്പണഭാവം എപ്പോൾ നമ്മളിൽ ഉണ്ടാവുന്നോ അപ്പോൾ സകല ഉപാധികളും ശുദ്ധങ്ങളായിത്തീരും. അപ്പോൾ ശുദ്ധമായി കർമാചരണം ചെയ്ത് അവനെ പൂജിച്ചാൽ ആരെ, യതഃ പ്രവൃത്തിഹി ഭൂതാനാം,
സകല ഭൂതങ്ങളുടെയും സകല ജീവജാലങ്ങളുടെയും ഉദ്ഭവം എവിടെ നിന്നാണ്? ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിന് കാരണമുണ്ടാവണം. കാരണമില്ലാതെ കാര്യം ഉണ്ടാവില്ല. ഒരു കാര്യവും തന്നെ കാരണമില്ലാതെ ഉണ്ടാവില്ല. ഈ കാണാകുന്ന, ചിന്തിക്കപ്പെടാവുന്ന സകല ചരാചരാത്മകമായ പ്രപഞ്ചത്തിനും എന്താണ് അടിസ്ഥാന കാരണം? ആ അടിസ്ഥാന കാരണത്തിനാണ് നമ്മൾ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഒക്കെ പല പല പേരുകളിൽ വിളിക്കുന്നത്. ഉപനിഷത്തിൽ നമുക്ക് കാണാം ഒരു ശിഷ്യൻ ഗുരുവെ സമീപിച്ച് ഉന്നയിക്കുന്ന പ്രശ്നത്തെ. അധീഹി ഭഗവോ ബ്രഹ്മേതി. അല്ലയോ ഭഗവാനെ, ബ്രഹ്മം എന്താണെന്ന് ഉപദേശിച്ചു തരൂ. ഇതാണ് വളരെ ആർജവത്തോടു കൂടിയ പ്രശ്നമാണ്. ഭഗവാനെ, ബ്രഹ്മം എന്താണെന്ന് ഉപദേശിച്ചു തരൂ. ഇവിടെ ഇന്നിന്നതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുത്തില്ല. പിന്നെന്തേ പറഞ്ഞത്? യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി. നീ നിന്റെ ചുറ്റുപാടൊന്ന് നോക്കൂ. എത്രയെത്ര വൈവിധ്യപൂർണങ്ങളായ വസ്തുജാലങ്ങൾ നിറഞ്ഞ ചുറ്റുപാട്, എന്തെന്തെല്ലാം കാണപ്പെടുന്നു. ഈ കാണപ്പെടുന്ന ദൃശ്യജാലങ്ങളൊക്കെ തന്നെ, ഇമാനി ഭൂതാനി, ഈ ഭൂതങ്ങളൊക്കെ തന്നെ, യതോ വാ ജായന്തേ, എവിടുന്നാണ് ജനിക്കുന്നത്? ഈ പ്രകടങ്ങളായ സകലത്തിൻ്റെയും അടിസ്ഥാന കാരണമെന്ത്? കഴിഞ്ഞില്ല. ഗുരുനാഥൻ തുടർന്ന് പറയുകയാണ്, യേന ജാതാനി ജീവന്തി, എന്തിനെക്കൊണ്ടാണ് ഈ ജനിച്ചവയൊക്കെ ജീവിക്കുന്നത്? എന്തിനാലാണ് ഇതൊക്കെ ഉള്ളതായി തീർന്നിരിക്കുന്നത്? സ്വകർമ്മണാതമഭ്യർച്ഛ്യ എന്ന് ഇതിനെയാണ് സൂചിപ്പിച്ചത്. ശ്രദ്ധിക്കുക, അവിടെ ഉപനിഷത്തിൽ മറ്റൊന്നു കൂടി പറഞ്ഞു, യത് പ്രയന്തി അഭിസംവിശന്തി, എന്തിലേക്ക് ചെന്ന് ചേരുന്നുവോ. ഇത് ബ്രഹ്മമാണെന്ന് പറഞ്ഞില്ല. പിന്നെ തത് വിജിജ്ഞാസസ്വ, അതെന്താണെന്ന് അറിയുവാൻ നീ വിശേഷിച്ച് ഇച്ഛിക്കൂ. എന്നിട്ടാ പറയണത്, തത് ബ്രഹ്മേതി, അത് ബ്രഹ്മമാകുന്നു. അല്ലാതെ ആദ്യം അത് ബ്രഹ്മമാകുന്നു എന്ന് പറഞ്ഞാൽ ശിഷ്യൻ സ്വന്തം വിചാരശക്തിയെ പ്രയോഗിച്ച് മനനം ചെയ്തറിയില്ല. പകരം ഗുരുനാഥൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇതൊക്കെ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. റൈറ്റ്, ഇതൊക്കെ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എന്താ ബ്രഹ്മം? ഇതിൻ്റെയൊക്കെ കാരണം ബ്രഹ്മം. അതുകൊണ്ട് പ്രയോജനമില്ല. മറിച്ച് നീ സ്വയം വിചാരം ചെയ്ത് കണ്ടെത്തൂ. നിരന്തരമായ തപസ്സിലൂടെ, നിരന്തരമായ അന്വേഷണത്തിലൂടെ, അതിനിശിതങ്ങളായ സാധനാക്രമങ്ങളിലൂടെ, ഒരു നീക്കുപോക്കില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണത്തിലൂടെ നീ കണ്ടെത്തു. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടാണ് പറയുന്നത്, തത് ബ്രഹ്മേതി, അതാകുന്നു ബ്രഹ്മം. സർവകാരണം, സർവ അധിഷ്ഠാനം, സർവകാരണവും സർവജഗത് അധിഷ്ഠാനവുമായത് എന്ത്? വിചാരം ചെയ്യൂ. അതിനെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും പല പേരുകളിൽ ശാസ്ത്രം വ്യവഹരിച്ചു. എന്ത് പേര് പറഞ്ഞാലും തിരക്കേടില്ല. പേരൊക്കെ പേരില്ലാത്തതിൻ്റെതാ. അതുകൊണ്ട് പേരിനെ ചൊല്ലി കലഹിക്കേണ്ടതില്ല. ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ഇത്ര വരെ പറഞ്ഞു തന്നിട്ടുണ്ട്, ബ്രഹ്മശബ്ദസ്യാപി ലക്ഷ്യാർത്ഥ എന്ന്. ബ്രഹ്മശബ്ദത്തിൻ്റെ പോലും ലക്ഷ്യാർത്ഥമാണതെന്ന് മനസ്സിലാക്കൂ, അല്ലാതെ ബ്രഹ്മശബ്ദമാണെന്ന് മനസ്സിലാക്കരുത്. ശബ്ദത്തിൽ കയറി കുടുങ്ങിപ്പോവരുത്. അതിൻ്റെ പോലും ലക്ഷ്യാർത്ഥം എന്ത്? ആ പരമസത്യത്തെ,
അതിനെയാണ് ഇവിടെ ഗീതാകാരൻ കർമ്മയോഗത്തെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നത്. യഥ പ്രവൃത്തിർഭൂതാനാം, എവിടെ നിന്നാണോ ഈ സകല ഭൂതങ്ങളുടെയും പ്രവൃത്തി, ആരംഭം, ഉദ്ഭവം, സകല ഭൂതങ്ങളുടെയും ഭവിച്ചവയെല്ലാം ഭൂതം, എന്തെന്ത് ഭവിച്ചിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭൂതം. ഈ ഭൂതങ്ങളുടെ മുഴുവൻ പ്രവൃത്തി എവിടെ നിന്ന്, ഉദ്ഭവം എവിടെ നിന്ന്, അടിസ്ഥാനമായ സദ്വസ്തു ഏകം. ഭൂതജാലങ്ങളോ വിവിധം, ഒന്നിനൊന്ന് വിലക്ഷണമായ വിവിധമായ ഈ പ്രപഞ്ചം, ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാന സത്ത എന്തെന്ന് നിരൂപണം ചെയ്യൂ. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, കൃമിയുണ്ട്, കീടമുണ്ടെന്ന് പറയുന്നിടത്തെല്ലാം അനുസ്യൂതമായതൊന്നു മാത്രം, ഉണ്ടെന്നുള്ള ഉണ്മ. ഒരിക്കലും ആർക്കും നിഷേധിക്കാനാവാത്ത ഉണ്മ, അത്യന്തികമായ സത്ത. കാണാകുന്നതെല്ലാം അതിൻ്റെ അഭിവ്യക്തികൾ മാത്രം, എല്ലാം എല്ലാം അഭിവ്യക്തികളാണ്, പ്രകടീകൃത ഭാവങ്ങളാണ്. ഏത് രൂപത്തിലും ഭാവത്തിലും പ്രകടമാകുമ്പോഴും വസ്തുവിന് മാറ്റമൊന്നുമില്ല. ശ്രദ്ധിക്കുക, പല രൂപഭാവങ്ങളിൽ പ്രകടമാകുന്നു വസ്തു ഉണ്മ ഏകം. ഈ ഏകവും അദ്വിതീയവുമായ സത്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, യഥ പ്രവൃത്തിർഭൂതാനാം, എവിടെ നിന്നാണോ സകല ഭൂതങ്ങളുടെയും സകല ചരാചര പ്രപഞ്ചത്തിൻ്റെയും ഉദ്ഭവം, ആരംഭം, പ്രവൃത്തി. ഏന സർവമിദം തതം, ഏതൊന്നിനാൽ ഇതെല്ലാം വ്യാപ്തമാണോ, എന്തിൽ നിന്ന് പ്രകടമായോ അതിനാൽ തന്നെയാകുന്നു എല്ലാം വ്യാപ്തമായത്. നമ്മൾ പ്രകടമായി തിരോഭവിച്ചെന്ന് എന്തിനെക്കുറിച്ച് എന്തിൽ നിന്ന് പറയുന്നുണ്ടോ അത് അതിനാൽ വ്യാപ്തമാണ്. ഞാൻ പറഞ്ഞു മണ്ണിൽ നിന്ന് അനേകം മൺപാത്രങ്ങളുണ്ടായെന്ന്, സുവർണത്തിൽ നിന്ന് അനേകം ആഭരണങ്ങളുണ്ടായെന്ന്. അല്പം വിചാരം ചെയ്താൽ മനസ്സിലാവും പറഞ്ഞത് മഹാവിഡ്ഢിത്താണ്. കാരണം സുവർണത്തിൽ നിന്ന് സുവർണാഭരണങ്ങൾ ഉണ്ടാവുന്നില്ല. ഏത് ആഭരണ ഭാവത്തിൽ കാണപ്പെട്ടപ്പോഴും വിലയിരുത്തപ്പെട്ടപ്പോഴും വസ്തു സുവർണം തന്നെയാണ്. സുവർണം ഒരിക്കലും ആഭരണമായി മാറിയിട്ടില്ല, ഒട്ടു മാറുകയുമില്ല. ഏത് ആഭരണ രൂപത്തിൽ കാണപ്പെട്ടപ്പോഴും സുവർണം സുവർണം തന്നെ. പക്ഷേ ആഭരണം എന്നുള്ള തലത്തിൽ നമ്മൾ എടുത്താലോ പേരുകൾ വ്യത്യസ്തം, വ്യവഹാരങ്ങൾ വ്യത്യസ്തം, വ്യവഹാരങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. വളയുടെ ഉപകാരം വേണമെങ്കിൽ നമുക്ക് മാല കൊണ്ടുണ്ടാക്കാം, മാല കയ്യിൽ ചുറ്റിയൊക്കെ ഇടാം. പക്ഷേ വളയെ മാലയുടെ ഉപകാരത്തിന് പറ്റില്ല, അല്ലെങ്കിൽ കഴുത്തിന് തല മുറിച്ച് മാറ്റി ഇത് വെച്ച ശേഷം വീണ്ടും തല പിറ്റിയേണ്ടി വരും, വ്യവഹാര ഭേദമുണ്ട്. പക്ഷേ ഇത് രണ്ടായപ്പോഴും വസ്തു സ്വർണം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ടില്ല. സ്വർണം മാലയായിട്ടില്ല, സ്വർണം വളയുമായിട്ടില്ല, സ്വർണം സ്വർണമായി തന്നെ ഇരുന്നു. നാമരൂപങ്ങൾ മാറി, വ്യവഹാരം മാറി. ഒരു മൺകൂജയുടെയും മൺചട്ടിയുടെയും മൺകലത്തിൻ്റെയും വ്യവഹാരം വ്യത്യസ്തമാണ്, നാമം വ്യത്യസ്തമാണ്, രൂപം വ്യത്യസ്തമാണ്, വ്യവഹാരം വ്യത്യസ്തമാണ്. പക്ഷേ മണ്ണ് ഒരു ഭേദവുമില്ലാതെ നിലകൊള്ളുന്നു. ഈ കാണാകുന്ന പ്രപഞ്ചം മുഴുവൻ വിഭിന്നമാണ്. പക്ഷേ ഈ വിഭിന്നതകളുടെ മുഴുവൻ സത്ത ഏകമാണ്. ഏതൊരു സത്തയിൽ നിന്നെല്ലാം അഭിവ്യക്തമായതായി കാണപ്പെട്ടുവോ ആ സത്തയാലെല്ലാം വ്യാപ്തമാണ്.
ഈ സത്തയെ ആത്യന്തികമായ സത്തത്വത്തെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, സ്വകർമ്മണാതമഭ്യർച്ച്യ, സ്വന്തം കർമ്മം കൊണ്ട് അവനെ അർച്ചന ചെയ്താൽ, പൂജിച്ചാൽ. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് അർച്ചിക്കേണ്ടത്, നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവത് അർപ്പണമാകണം. ഇത് വെറുതെ പ്രസംഗിച്ചുകൊണ്ട് പ്രയോജനമില്ല, പ്രസംഗിക്കാൻ എളുപ്പമാണ്, നാവിനെല്ലില്ല, തിരിച്ചും മറിച്ചും പറയാം, ഏത് വേദിക്കനുസരിച്ച് എങ്ങനെ പറയണോ അങ്ങനെയൊക്കെ പറയാം, അതിൽ വലിയ അർത്ഥമില്ല. എങ്ങനെ സാധിക്കും? എൻ്റെ കർമ്മത്തിലൂടെ ഈശ്വരാർപ്പണം ചെയ്യുക എന്നുള്ളത് എങ്ങനെ സാധിക്കും? ചിന്തിക്കുക. പല ദിശകളിൽ മറുപടി പറയാം. ഒരു ദിശ, ഞാൻ എൻ്റെ കർമ്മം, നീ നിന്റെ കർമ്മം, അവൻ അവൻ്റെ കർമ്മം, ആൾ അവളുടെ കർമ്മം എന്നൊക്കെ വ്യക്തിഭേദത്തിനനുസരിച്ച് പറയുന്ന വിഭിന്ന കർമ്മങ്ങളുണ്ടല്ലോ, ഇതൊക്കെ വാസ്തവത്തിലൊന്ന് അപഗ്രഥിച്ചു നോക്കൂ. ഈ സമഷ്ടിയിൽ നടക്കുന്ന മഹാകർമ്മങ്ങളുടെ ഭാഗമല്ലേ ഇത്? ഓരോ വ്യക്തിയും പരിമിതമായ അഹങ്കാരത്തിലിരുന്ന് പരിമിതങ്ങളായ മമത്വങ്ങളെ വളർത്തി, നമ്മുടെ പറയാം, പരിമിതമായ അഹങ്കാരത്തിലിരുന്ന് ഏകവചനം, പരിമിതങ്ങളായ മമത്വങ്ങളെ വളർത്തി ഇതെൻ്റത് ഇതെൻ്റതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ, ഈ മഹാപ്രപഞ്ചത്തിൽ നടക്കുന്ന സമസ്ത കർമ്മങ്ങളും ഒരു മഹാശൃംഖലയിലെ ഭാഗങ്ങൾ മാത്രമാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ പ്രപഞ്ചമാകുന്ന മഹായജ്ഞശാല പ്രവർത്തിക്കുന്നത്. ഒന്നിനെ പോലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിവെക്കാനില്ല. സുഘടിതമാണിത്, സുവ്യവസ്ഥയ്ക്ക് വിധേയമാണിത്. ഒരു വ്യവസ്ഥ ഇവിടെയുണ്ട്, ആ വ്യവസ്ഥയിൽ അന്തർഭവിച്ചിട്ടാണ് നമ്മളെല്ലാം വർത്തിക്കുന്നത്. ശ്രദ്ധിക്കുക, ആ വ്യവസ്ഥയ്ക്ക് നമ്മൾ ധർമ്മം എന്ന് പേരിട്ട് പറഞ്ഞോളൂ. വ്യവസ്ഥയ്ക്ക് അധീശനെ ഈശ്വരനെന്ന് വിളിച്ചോളൂ. എന്ത് പേര് വിളിച്ചാലും വിരോധമില്ല. ധർമ്മസ്യ പ്രഭുരച്യുത. ധർമ്മത്തിൻ്റെ ഈ വ്യവസ്ഥയുടെ പ്രഭു അച്യുതനാണ്, ഈശ്വരനാണ്. അപ്പോൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സുഘടിതമായി ചേരുമ്പടി പല ഘടകങ്ങളുടെ ഒന്നായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒരു സുഘടിതമായ നിയമത്തിനനുസരിച്ച്, വ്യവസ്ഥയ്ക്കനുസരിച്ച് എല്ലാം ചലിക്കുന്നു. അതിൽ പരിമിതങ്ങളായ ചെറിയ ചെറിയ പങ്കുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ഭാഗമെങ്കിൽ ആ ഒരു തിരിച്ചറിവല്ലേ എനിക്ക് വേണ്ടത്? തീർച്ചയായും ഏത് നിമിഷം ആ തിരിച്ചറിവ് വരുന്നോ, അപ്പോൾ നമ്മുടെ കർമ്മം സമഷ്ടിക്ക് അധീശനിലുള്ള സമർപ്പണമായി മാറുന്നു. അവിടെ പരിമിതമായ അഹങ്കാരം ഹേതുവായി കൽപ്പിച്ചത് താനെ കൊഴിഞ്ഞു പോകുന്നു. അത് സ്വാഭാവികമായ പ്രവർത്തനമാണ്, അത് സ്വാഭാവികമാണ്. ഇതാണ് ഒരു ഉപായം, ഇതനുസന്ധാനം ചെയ്യാം നല്ലപോലെ. എൻ്റെ കർമ്മം, എൻ്റെ കർമ്മം എന്ന് നമ്മളൊക്കെ പറയുന്നു പല കർമ്മങ്ങളെ സംബന്ധിച്ച്. നമ്മൾ പറയുമ്പോൾ വിചാരിക്കുന്നത് ഇതിൽ പൂർണ്ണമായ അധികാരം നമുക്കുണ്ടെന്നാണ്. പൂർണ്ണമായ അധികാരം നമുക്കുണ്ടോ? എങ്ങനെയാണ് ഒരു കർമ്മത്തിൻ്റെ നിഷ്പത്തി? ഭഗവാൻ തൻ്റെ ഉപദേശത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്,
അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാ ദൈവം ചൈവാത്ര പഞ്ചമം എന്ന് പറഞ്ഞിട്ട് വ്യക്തമായി തുടർന്ന് പറഞ്ഞു തരും. ശരീരം, വാക്ക്, മനസ്സെന്നീ ഉപാധികളെ കൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ടോ, ശരീര വാങ് മനോഭിർയത് കർമ്മ പ്രാരഭതേ നര. മനുഷ്യൻ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഏത് കർമ്മത്തെ ആരംഭിക്കുന്നുണ്ടോ, ന്യായം വാ വിപരീതം വാ, ന്യായമായിക്കൊള്ളട്ടെ അന്യായമായിക്കൊള്ളട്ടെ, പഞ്ചൈതേ തസ്യ ഹേതവ, അതിനൊക്കെ കാരണം ഈ അഞ്ചെണ്ണമാണ്. ന്യായമായാലും അന്യായമായാലും ശരീരം കൊണ്ട് ചെയ്യപ്പെടുന്നതായാലും വാക്കുകൊണ്ട് ചെയ്യപ്പെടുന്നതായാലും മനസ്സുകൊണ്ട് ചെയ്യപ്പെടുന്നതായാലും നമ്മൾ ഏത് കർമ്മത്തെ ക്രിയാരൂപത്തെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ അഞ്ച് ഹേതുക്കളുണ്ട്. ഒന്ന്, അധിഷ്ഠാനം, എവിടെ വെച്ച് ചെയ്യുന്നു, എവിടെ ഇരുന്നു ചെയ്യുന്നു, ഏത് കർമാചരണത്തിലും അത് മുഖ്യമാണ്. ഒരടിസ്ഥാനം വേണം. ഒരടിസ്ഥാനത്തിലെ ഏത് കർമാചരണവും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ കർത്തൃത്വബോധം വേണം. ഞാൻ കർത്താവ്, ഞാനാണ് കർത്താവ്, ചെയ്യുന്നവൻ ഞാൻ എന്ന കർത്തൃത്വഭാവത്തോടു കൂടിയ ഒരാൾ വേണം. മൂന്ന്, പൃഥക്വിധമായ കരണം വേണം. ബാഹ്യകരണങ്ങൾ, അന്തഃകരണങ്ങൾ, ബാഹ്യകരണങ്ങളിൽ തന്നെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അവയിൽ തന്നെ വീണ്ടും വിഭാഗം പറയാം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക് തുടങ്ങിയിട്ടുള്ള വാക്പാണി, പാദ, വായുപസ്ഥങ്ങൾ. ഇനി അന്തഃകരണങ്ങൾ തന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതൊക്കെ കരണങ്ങൾ, പൃഥക് വിധങ്ങളായ കരണങ്ങൾ. ഓരോ കർമാചരണത്തിനും യോജിച്ച കരണങ്ങൾ. പിന്നെ വിവിധാശ്ച പൃഥക് ചേഷ്ടാഹ, പല ചേഷ്ടകൾ വേണം കർമാചരണത്തിന്. പല ചേഷ്ടകൾ, ഒരു ക്രിയ ചെയ്യാൻ വേണ്ട ചേഷ്ടയല്ല മറ്റൊരു ക്രിയ ചെയ്യാൻ, ഇനിയും വേറൊരു ക്രിയയ്ക്ക് വേറെ ചേഷ്ടയാണ്. നീന്തണമെങ്കിൽ ഒരു ചേഷ്ട, നടക്കണമെങ്കിൽ വേറെ ചേഷ്ട, പറയണമെങ്കിൽ വേറെ ചേഷ്ട, എടുക്കണമെങ്കിൽ വേറെ ചേഷ്ട, വിഭിന്നങ്ങളായ ചേഷ്ടകൾ. ഇതൊക്കെ എന്തെന്ത് ഘടകങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നാളെ കൃത്യം 6 മണിക്ക് പ്രഭാഷണം തുടങ്ങും കേട്ടോ എന്ന് പറഞ്ഞാൽ അത് എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. പിന്നൊരു പറച്ചിൽ, അത്രയേ ഉള്ളൂ. അടുത്ത നിമിഷം കാറ്റുണ്ടോയെന്ന് പറയാൻ വയ്യ, പിന്നല്ലേ നാളെ പറയണത്. 6 മണിക്ക് ഈ 4 ഘടകങ്ങളെ, അധിഷ്ഠാനം, കർത്ത, കരണം, ചേഷ്ടകൾ എന്നിവയെ പറഞ്ഞിട്ട് പിന്നെ ഭഗവാൻ പറയുകയാണ്, ദൈവം ചൈവാത്ര പഞ്ചമം, പിന്നെ 5-ാമത് ദൈവവും. ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾ സഞ്ചയിച്ചു വെച്ചിട്ടുള്ള ദൈവം, അത് മുഖ്യമാണ്. അല്ലെങ്കിൽ ദൈവശബ്ദത്തിന് വേറൊരർത്ഥം പറയാം, സകല കരണങ്ങളുടെയും അധിദേവതകൾ, അവയുടെ പ്രസാദം വേണം, അനുഗ്രഹം വേണം. കണ്ണുണ്ടെങ്കിലും സൂര്യാനുഗ്രഹം ഉണ്ടെങ്കിലേ കാണാൻ നോക്കൂ. ഓരോ ദേവതയുടെയും അനുഗ്രഹം യഥാവത് വേണം. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാലാണ് ഒരു കർമ്മനിഷ്പത്തി ഉണ്ടാവുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നതിൽ എന്താ അപ്പം അർത്ഥം എന്നൊന്ന് ആലോചിക്കൂ. ഇതിൽ ഒന്ന് മാത്രമാണ് കർത്ത, ഞാൻ കർത്താവെന്ന അഭിമാനത്തോടുകൂടി ചെയ്യുന്നവൻ ഈ 5 ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പം നമുക്കൊക്കെ കർമാചരണത്തിൽ എത്ര അഭിമാനിക്കാനേ വകുപ്പുള്ളൂ എന്ന് ചോദിച്ചാൽ 5-ൽ 1 അഭിമാനിക്കാം. അതും അല്പം കൂടി മുന്നോട്ട് പോയി മനസ്സിലാക്കിയാൽ
അവിടെ അഭിമാനിക്കാൻ വകുപ്പില്ല എന്ന് മനസ്സിലാവും. എങ്കിലും ഇപ്പോഴത്തെ വിവേചനത്തിൽ നമുക്ക് അഞ്ചിലൊന്ന് അഭിമാനിക്കാം, അത്രയേ ഉള്ളൂ. ഈ രീതിയിൽ ചിന്തിക്കുക. ഇപ്പം ഞാനിത് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള അതിൻ്റെ നിസ്സാരത നമുക്ക് ബോധിക്കും. ഇനി നോക്കൂ, കർമ്മം മമത്വം വഴിക്കാണ് നമ്മളെ ബന്ധിക്കുന്നത്. കർമ്മത്തിന് നമ്മളെ ബന്ധിക്കാൻ കഴിയില്ല. ഒന്നുകൂടി പറയാം, കർമ്മം മമത്വം വഴിക്കാണ് നമ്മളെ ബന്ധിക്കുന്നത്, കർമ്മത്തിന് നമ്മളെ ബന്ധിക്കാൻ കഴിയില്ല. കാരണം സംസ്കാരങ്ങൾ രൂപീകൃതമാകുന്നത്, അത് വാസനാബന്ധത്തിന് കാരണമാകുന്നതൊക്കെ എൻ്റെ 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 എന്നുള്ള മമത്വം വരുമ്പോഴാണ്. ഇതെൻ്റത്, ഇതിൻ്റെ ഫലം എനിക്ക്, ഇതെൻ്റത്, ഇതിൻ്റെ ഫലം എനിക്ക്. ഇവിടെ നമ്മളൊരൽപ്പം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, സകല കർമ്മങ്ങൾക്കും ഫലസിദ്ധി സ്വാഭാവികമായൊരു നിയമക്രമം അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ അന്തർഭവിച്ചതാണ് ആ നിയമക്രമം. അതിനെ നമ്മൾ ഈശ്വരനെന്നോ ധർമ്മമെന്നോ വിളിച്ചോളൂ, അതിനനുസരിച്ചാണ് ഫലസിദ്ധി ഉണ്ടാവുന്നത്. ഏത് കർമാചരണത്തെ സംബന്ധിച്ചായാലും നമുക്ക് അതിലടങ്ങിയ ക്രിയയെ ചെയ്യാനേ അധികാരമുള്ളൂ. ഫലനിഷ്പത്തി ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്. പ്രസിദ്ധമായ വാക്യം ഭഗവത്ഗീതയിൽ ഓർമ്മിക്കുക, കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ. കർമ്മത്തിൽ നമുക്ക് അധികാരമുണ്ട്, കർത്തും അകർത്തും അന്യഥാകർത്തും സ്വാതന്ത്ര്യമുണ്ട്. ചെയ്യാനും ചെയ്യാതിരിക്കാനും മറ്റൊരു പ്രകാരത്തിൽ ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് കർമ്മത്തിൽ നമുക്ക് അധികാരമുണ്ട്, സംശയമില്ല. എല്ലാവർക്കും അധികാരമുണ്ട് കർമ്മത്തിൽ. ഇവിടെ അഗ്നിജ്വാലയിലേക്ക് എനിക്ക് വിരലിടാം, സ്പർശിക്കാതെ മാറിയിരിക്കാം, അതിനെ തട്ടിമറിച്ച് താഴത്തിടുകയും ചെയ്യാം. പക്ഷേ അതിലേക്ക് വിരൽ സ്പർശിച്ചാൽ പൊള്ളും എന്നുള്ളതിൽ എനിക്ക് യാതൊരു അധികാരവും ഇല്ല. വിരലിട്ടാൽ പൊള്ളും. ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാ, ഫലത്തിൽ എനിക്ക് അധികാരമില്ല, കർമ്മത്തിൽ എനിക്ക് അധികാരമുണ്ട്. ഇപ്പം നമുക്ക് അധികാരം, നമുക്ക് സ്വാതന്ത്ര്യം, ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥാ ചെയ്യാനും സ്വാതന്ത്ര്യം നമ്മുടെ കർമ്മത്തിൽ മാത്രമാണ്. ഫലം സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് എന്നിരിക്കെ, ഈ ഫലചിന്തയിൽ മാത്രം പെട്ട് കിടന്നുഴറുന്ന ഒരു സ്ഥിതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അതിൻ്റെ നിരർത്ഥകതയൊന്ന് വിചാരം ചെയ്യാം. ചിലപ്പോൾ ചിലർ സംശയിച്ചേക്കാം, അപ്പം ഫലം വേണ്ടെന്നാണോ പറയുന്നത്? ഫലം വേണമെന്ന് തന്നെയാണ് പറയണത്. ഫലം നല്ലോണം വേണമെങ്കിൽ നല്ലോണം കർമ്മം ചെയ്യാം. നമ്മുടെ ശ്രദ്ധയും ചിന്തയും മുഴുവൻ കർമ്മത്തെ സംബന്ധിച്ചാവട്ടെ, എന്ത് കർത്തവ്യം ചെയ്യേണ്ടതുണ്ടോ അത് ചെയ്യുന്നതിലാവട്ടെ നമ്മുടെ ശ്രദ്ധ, സ്വാഭാവികമായി നല്ലപോലെ കർമ്മം ചെയ്താൽ നല്ലപോലെ ഫലം വന്നു ചേരും. എന്നാൽ എപ്പോഴാണോ നമ്മൾ ഫലചിന്തയിൽ ആസക്തന്മാരായിരിക്കുന്നത്, ഇപ്പൊ കർമ്മം ഉണ്ടാവില്ല, ഫലവും ഉണ്ടാവില്ല. ഇതാണ് നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പം. എപ്പോഴും നമ്മൾ ഫലത്തെക്കുറിച്ചാണ് വ്യാകുലരാകുന്നത്. ഫലത്തെക്കുറിച്ച് വ്യാകുലരായി 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 ഫലം ഉണ്ടാവില്ല, കർമ്മം ഉണ്ടാവില്ല. കാരണം കർമ്മം ഉണ്ടെങ്കിലല്ലേ ഫലം ഉണ്ടാവുള്ളൂ. ഇവിടെ ചിന്ത മുഴുവൻ ഫലത്തെക്കുറിച്ചല്ലേ. നേരെ മറിച്ച് ആരാണോ കുശലതയോടുകൂടി ചെയ്യാനുള്ള കർമ്മത്തെക്കുറിച്ച് ആലോചിച്ച് നിർവഹിക്കുന്നത്, അവനിൽ നിന്ന് കർമ്മം നല്ല രീതിയിൽ വരും, സ്വാഭാവികമായി ഫലവും ഉത്കൃഷ്ടമാക്കും. കാരണം കർമാനുസാരമാകുന്നു ഫലം. ഇത് ചിന്തിക്കുക. ഇങ്ങനെ വിവിധ ദിശകളിലൂടെ ചിന്തിച്ചാൽ ഇന്നലെ വരെ പരിമിതമായ അഹങ്കാര മമത്വങ്ങളോടുകൂടി ചെയ്തിരുന്ന കർമ്മത്തെ തന്നെ കുറച്ചൊരു മാറ്റം വരുത്തി ചെയ്യാൻ നമുക്ക് സാധിക്കും. പൂർണ്ണമായി കർമ്മയോഗമായിട്ടില്ല,
ക്രമമായി ഇനിയും മുന്നോട്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട്. പക്ഷെ ചെറിയൊരു ഉപായത്തെ പറയുന്നു, ചെറിയൊരു പരിവർത്തനം നമ്മളിൽ വരും. കുശലതയോടുകൂടി ചെയ്യാൻ സാധിക്കും, സംശയമില്ല. പക്ഷേ ഇന്നലെകളിൽ കർമ്മം നമ്മളെ ബന്ധിച്ചതുപോലെ ഇന്ന് ബന്ധിക്കുന്നില്ല. സ്വസ്ഥതയോടെ ശാന്തിയോടെ ചെയ്യാനുള്ളത് ചെയ്യാൻ സാധിക്കും. ചിന്തിക്കൂ, അതാണ് ഭഗവാൻ പറഞ്ഞത്, സ്വകർമ്മണാതമഭ്യർച്ഛ്യ. ഇപ്രകാരം വിചാരം ചെയ്ത് ഈ സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ഭാഗമാണ് തന്നാൽ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള തത്വത്തെ ഭാവന ചെയ്ത് ആ സമഷ്ടിക്ക് അധീശനായ ഭഗവാനിൽ അർപ്പണമായി സ്വന്തം കർമ്മത്തെ ചെയ്യുമ്പോൾ മനുഷ്യൻ സിദ്ധിയെ പ്രാപിക്കുന്നു. എന്താ സിദ്ധി? സിദ്ധി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ടേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിത്തശുദ്ധിരൂപമായ സിദ്ധിയാണ്. പരമമായ തത്വജ്ഞാന പ്രാപ്തിക്കുള്ള അധികാരമാകുന്ന സിദ്ധിയാണ്, മനഃശുദ്ധിയാകുന്ന സിദ്ധിയാണ്. ആത്യന്തികമായ അർത്ഥത്തിൽ സിദ്ധി എന്ന് പറഞ്ഞാൽ തത്വവിജ്ഞാനം എന്നാണ് അർത്ഥം. തത്വവിജ്ഞാനം പരമമായ സത്യസാക്ഷാത്കാരമാണ് ആത്യന്തികമായ സിദ്ധി, അല്ലാതെ മറ്റൊന്നല്ല. പലപ്പോഴും ഈ സിദ്ധി എന്നൊക്കെ പറയുമ്പോൾ സിദ്ധിം വിന്ദതി മാനവ, മനുഷ്യൻ സിദ്ധിയെ നേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ബാഹ്യങ്ങളായ ചമൽക്കാരങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. മജീഷ്യൻസിനൊക്കെ സാധിക്കുന്ന തരം ചില പ്രയോഗങ്ങളിലൊക്കെ ഭസ്മെടുത്തു, അല്ലെങ്കിൽ എന്താ പറയുക, അതെടുത്തു ഇതെടുത്തു ലഡു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലതും. ഇന്ന് നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് സിദ്ധി എന്നങ്ങ് പറയുമ്പോഴത്തേക്ക്. ആത്യന്തികമായി സിദ്ധി ഒന്ന് മാത്രമാണ്, തത്വവിജ്ഞാനം. ഭഗവാൻ രമണ മഹർഷി സുലളിതമായ പദാവലികളെ കൊണ്ട് പറഞ്ഞു തന്നു, സിദ്ധസ്യ വിത്തി സതയേവ സിദ്ധി. സിദ്ധസ്യ വിത്തി സത ഏവ സിദ്ധി. സിദ്ധസ്യ സതഹ വിത്തിഹി സിദ്ധിഹി. സ്വതസിദ്ധമായ ഉണ്മയുടെ സത്തയുടെ അറിവാകുന്നു സിദ്ധി. ഉള്ളതെന്തെന്ന അറിവാകുന്നു സിദ്ധി. എന്താ ഉള്ളത്? ഈ അറിവാണ് സിദ്ധി. അതാണ് പരമമായ സിദ്ധി. ഈ പറഞ്ഞതിന് സിദ്ധികളില്ല എന്ന് പറഞ്ഞു എന്നൊന്നും ആരും വായിക്കരുത്. സിദ്ധികളൊക്കെ ഉണ്ട്, അതൊക്കെ എത്രയോ ഈ ജ്ഞാനസിദ്ധിയേക്കാൾ പ്രാഥമിക തലത്തിലോ താഴ്ന്നോ ചിന്തിക്കപ്പെടേണ്ടവയാണ്. ആത്യന്തികമായ സിദ്ധി ജ്ഞാനസിദ്ധിയാകുന്നു. അപ്പം സിദ്ധിപ്രാപ്തിക്കുള്ള അധികാരം ചിത്തശുദ്ധി. ഈ ചിത്തശുദ്ധി രൂപമായ സിദ്ധിയിലേക്ക് ഉയരുന്നു സ്വകർമ്മം കൊണ്ട് ഭഗവത് പൂജ ചെയ്താൽ. ഇവിടെ നമ്മൾ കർമ്മയോഗം എന്നുള്ളതിലേക്ക് പതുക്കെ പ്രവേശിക്കുകയായി. എൻ്റെ കർമ്മം ഞാൻ ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യുന്നത്, ഈയൊരു ഭാവന നമ്മിൽ അങ്കുരിക്കുമ്പം തന്നെ അതിൻ്റെ ഫലമായി നമുക്ക് വന്നു ചേരുന്നത് ഭഗവാന്റെ പ്രസാദമായി നമ്മൾ മാനിക്കും. കാരണം ഭഗവാനിൽ എന്താണോ നമ്മൾ അർപ്പിക്കുന്നത് അതിനെ ശേഷിക്കുന്നത് പ്രസാദമാണ്. ഭഗവാന്റെ പ്രസാദത്തിൽ നമ്മൾ ന്യൂനാധിക്യ ബുദ്ധികളെ വയ്ക്കാറില്ല. ഭഗവാന്റെ പ്രസാദം എന്ന ഭാവന നമുക്കുണ്ടെങ്കിൽ അതിൽ ന്യൂനാധിക്യ ഭാവങ്ങളെ നമ്മൾ വയ്ക്കാറില്ല, അതിന് നമ്മൾ സ്വീകരിക്കുന്നു. ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, ഭഗവത് അർപ്പണമായി ചെയ്തു, അതിൻ്റെ ഫലരൂപം എന്തോ ആവട്ടെ, ഞാൻ അതിനാൽ വ്യാകുലനാവുന്നില്ല. സിദ്ധ്യസിദ്ധ്യോഹോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. നമ്മൾ കർമ്മയോഗം എന്നുള്ളതിനെ സംബന്ധിച്ച ഭഗവാന്റെ രണ്ടാമത്തെ നിർവചനത്തിലേക്ക് ഇവിടെ എത്തുകയായി.
സിദ്ധി അസിദ്ധിയോഹോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. എന്താ യോഗം, എന്താ കർമ്മയോഗം? പറയുന്നു, സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടുകൂടിയ യാതൊരു വർത്തനമുണ്ടോ? സിദ്ധി ഒരു ക്രിയാവ്യാപാരത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചതെന്തോ അതിൻ്റെ പ്രാപ്തി, അസിദ്ധി ഒരു ക്രിയാവ്യാപാരത്തിലൂടെ നമ്മൾ എന്തുദ്ദേശിച്ചോ നേടാൻ അത് പ്രാപിക്കാതിരിക്കുക എന്നത്, ഇതാണ് സിദ്ധിയും അസിദ്ധിയും. ഒരു ക്രിയയിലൂടെ ഒരു സാധനയിലൂടെ നമ്മൾ എന്തിനെ നേടാൻ ആഗ്രഹിച്ചുവോ അത് പ്രാപിച്ചാൽ അത് സിദ്ധി, പ്രാപിച്ചില്ലെങ്കിലോ അസിദ്ധി. സാധാരണഗതിയിൽ കേവലം മമത്വബദ്ധരായവരെ സംബന്ധിച്ച് ഇച്ഛിച്ചത് പ്രാപിക്കുമ്പോൾ അവർ ഹർഷം കൊണ്ട് നശിക്കും, ഇച്ഛിച്ചത് പ്രാപിക്കാതിരുന്നാൽ വിഷാദം കൊണ്ടും നശിക്കും. രണ്ടായാലും നാശമുറപ്പാ. സമത മുഴുവൻ നഷ്ടപ്പെടുന്നതിനെയാണ് നശിക്കുമെന്ന് പറഞ്ഞത്, അല്ലാണ്ട് വേറൊരർത്ഥത്തിലല്ല. ആന്തരികമായ സ്വാസ്ഥ്യം നശിച്ചു, സമത നശിച്ചു. എന്നാ തൻ്റെ കർമ്മം ഭഗവത് പൂജയാണെന്ന ഭാവനയോടുകൂടി ആരനുഷ്ഠിക്കുന്നുണ്ടോ അയാളെ സംബന്ധിച്ച് അതിൻ്റെ ഫലം പ്രസാദമാണ്. പ്രസാദത്തെ സംബന്ധിച്ച് അത് അവിടെ ഗുണദോഷ വിചാരവും ഇല്ല. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, എത്ര നല്ലപോലെ ചെയ്യണമോ അത്ര നല്ലപോലെ ചെയ്തു, കഴിഞ്ഞു, എൻ്റെ ബാധ്യത കഴിഞ്ഞു. ഇനിയും കൂടുതൽ കൂടുതൽ നല്ലപോലെ ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഫലം ഞാൻ ഉദ്ദേശിച്ചതാവട്ടെ ആവാതിരിക്കട്ടെ, അതെന്നെ ബാധിക്കുന്നില്ല. എൻ്റെ ഭാഗത്തെ ഒരു കുഴപ്പം കൊണ്ട് ഫലം വരാതിരുന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃത്വ അഭിമാനത്തിന് ക്രിയാനിഷ്പത്തിയിൽ അഞ്ചിലൊന്ന് സ്ഥാനേ ഉള്ളൂ. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനത്തോടുകൂടി ഞാൻ എന്തെല്ലാം പരിമിത കർമ്മങ്ങളെ ആചരിക്കുന്നുവോ അതെല്ലാം സമഷ്ടിയിലെ മഹാകർമ്മത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, എൻ്റെ ക്രിയാദോഷം വന്നിട്ടില്ല. ബാക്കി എന്താ? അതെല്ലാം ഭഗവാന്റെ പ്രസാദം. സ്വാഭാവികമായി സിദ്ധി അസിദ്ധ്യോഹോ സമഹ, സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവം വന്നു. ഈ സമത്വം, അന്തഃകരണത്തിൻ്റെ സമത്വം, ഹർഷവിഷാദങ്ങൾക്കടിമപ്പെടാതെ സ്വകർത്തവ്യ നിരതനാവാൻ കഴിയുന്ന ഭാവം, അതിന് പറയുന്ന പേരാ യോഗം. ഇതൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ചെയ്യാനേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ. ചെയ്യുന്നത് കുശലതയോടുകൂടി ചെയ്യുക, എത്ര നല്ലപോലെ ചെയ്യാം അത്ര നല്ലപോലെ ചെയ്യുക. പക്ഷേ ഫലത്താൽ നമ്മൾ ബദ്ധരാവരുത്. ഇത് ബുദ്ധിതലത്തിലൊക്കെ അങ്ങോട്ട് വിചാരം ചെയ്ത് മനസ്സിലാക്കിയാലും ഉൾക്കൊള്ളാൻ എന്തോരൊരു വിഷമോ പ്രയാസമോ ജനങ്ങൾക്ക്. ഒരിക്കൽ കുറേ വിദ്യാർത്ഥികളോട് ഈ വിഷയം സംസാരിക്കുകയായിരുന്നു. ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ എം ബി എക്ക് പഠിക്കുന്നവരായിരുന്നു, എം ബി എ വിദ്യാർത്ഥികളാണ്. അവരോട് പറയാൻ ആവശ്യപ്പെട്ട വിഷയം ഇതായിരുന്നു, കർമ്മവും കർമ്മയോഗവും. ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു. അപ്പം അവരുടെ ഭാഗത്തുനിന്ന് വന്ന പ്രധാന സംശയം, സ്വാമി ഞങ്ങളൊക്കെ എം ബി എക്ക് പഠിക്കുന്നവരാണ്, ഞങ്ങളീ പഠനം പൂർത്തിയാക്കി ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ പരിശ്രമിക്കുന്നവരാണ്, അങ്ങനെ ഞങ്ങൾക്ക് ജോലി നേടിക്കഴിഞ്ഞാൽ
ഏത് സ്ഥാപനത്തിലാണോ അതിലേക്ക് പരമാവധി ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങൾ ബാധ്യതപ്പെട്ടിരിക്കുന്നത് എന്നിരിക്കെ സിദ്ധിയിലും അസിദ്ധിയിലും സമത വേണം, അതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഞങ്ങൾക്ക് സ്വീകാര്യമാകും? ഞങ്ങളെ പിടിച്ച് പുറത്താക്കില്ലേ അവിടുന്ന്? ആ സ്ഥാപനത്തിൽ നിന്ന് നീ ഇവിടെ യോഗ്യനല്ല, ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ വിഷയങ്ങളെ മാനേജ് ചെയ്യാൻ നീ യോഗ്യനല്ല പറഞ്ഞ് പുറത്താക്കില്ലേ എന്ന അവരുടെ സംശയം. ഈ മനോഭാവം ശരിയാണോ? നോക്കൂ, പരമാവധി കുശലതയോടുകൂടി ഓരോരുത്തരും സ്വകർമ്മത്തെ ചെയ്യാനാണ് ശാസ്ത്രം ആവശ്യപ്പെടുന്നത്. നല്ല പോലെ ആചരിക്കാനാ ശാസ്ത്രം പറയുന്നത്. അതേസമയത്ത് അതിൻ്റെ ഫലങ്ങളാൽ നിങ്ങൾ ബന്ധിക്കപ്പെടരുത്. അതുകൊണ്ട് ഈ ശാസ്ത്രമാക്കിയൊന്നും അവരോട് പറഞ്ഞിട്ട് അപ്പം പ്രയോജനമില്ല. നമ്മൾ ചോദിച്ചു, അല്ല നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോസ്റ്റിൽ കയറിയെന്ന് വിചാരിച്ചോളൂ, ആ സ്ഥാപനത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, വാർഷികമായിട്ട് തയ്യാറാക്കുന്നത്, ചില ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതേതൊക്കെയാ? ഈ ആനുവൽ അക്കൗണ്ട്സ് ഏതൊക്കെയാ? എനിക്ക് ശരിക്കും അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റാണ്. ശരി, ബാലൻസ് ഷീറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അറൈവ് ചെയ്യുന്നത്? ആ ഒരു അക്കൗണ്ടിൻ്റെ പേരെന്താ? ഫൈനൽ അക്കൗണ്ടിൻ്റെ ഫൈനൽ അക്കൗണ്ടിൻ്റെ പേര് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അല്ല, എന്താ അതിൻ്റെ പേര്? മനസ്സിലായില്ല. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പിന്നെയും നമ്മൾ പറഞ്ഞു, മനസ്സിലായില്ല, എന്താ നിങ്ങൾ പേര് പറഞ്ഞത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്വാമി. അതെന്താ പ്രോഫിറ്റ് അക്കൗണ്ട് ആവാതിരുന്നത്? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, അവന് വട്ടപൂജ്യം മാർക്കാണെങ്കിലും, ഇന്നിപ്പോൾ പ്രോഗ്രസ് റിപ്പോർട്ടൊന്നും ഇല്ല സ്കൂളിൽ, ഒന്നും ആവശ്യമില്ല എന്നാ അപ്പോൾ പുതിയ പദ്ധതി. എന്നാലും കുറച്ച് കൊല്ലം മുമ്പ് വരെ പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവന് പ്രോഗ്രസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാർഡിൻ്റെ പേര് പ്രോഗ്രസ് കാർഡാണ്. കാരണം അവൻ പ്രോഗ്രസ് ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസ് ഇല്ലെങ്കിലും ചുവന്ന വരട് അല്ലാണ്ട് കാർഡിൻ്റെ പേരാരും മാറ്റാറില്ല. എൻ്റെ കുട്ടിക്ക് ഒരു പ്രോഗ്രസ്സും ഇല്ലല്ലോ സ്വാമി, പിന്നെ എന്താ ഈ റിപ്പോർട്ട്? പ്രോഗ്രസ് റിപ്പോർട്ട് അതങ്ങനെയാണ്, പ്രോഗ്രസ്സാണ് അവനുണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ പ്രോഫിറ്റ് അക്കൗണ്ട് അല്ല, ഒട്ട് ലോസ് അക്കൗണ്ടും അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അതിച്ചിട്ട് പ്രോഫിറ്റ് വന്നോട്ടെ, ലോസാണെന്ന് വെച്ചാൽ ലോസ് വന്നോട്ടെ എന്നും പറഞ്ഞിരിക്കേണ്ടതൊരു കുശലനായ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടിൻ്റെ തലമല്ല, അതവൻ്റെ കർത്തവ്യമല്ല, അതവനാ കർത്തവ്യമാണ്. തൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി കുശലതയോടുകൂടി പരിശ്രമം ചെയ്യണം. അതേസമയത്ത് അനന്തരം വന്നു ചേരുന്ന ഫലം ചിലപ്പോൾ പ്രോഫിറ്റ് ആവും, ചിലപ്പോൾ ലോസ് ആവും. അതൊരുപാട് ഘടകങ്ങളെ അപേക്ഷിക്കുന്നുണ്ട്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ ജീവിതത്തിൽ. ഇത് ഉൾക്കൊണ്ടില്ലെങ്കിൽ ജീവിത അനുഭവങ്ങളെ കൊണ്ട് നമ്മളാകെ പൊടിഞ്ഞു പോകും പലപ്പോഴും, അരഞ്ഞു പോകും പലപ്പോഴും. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഏതനുഭവത്തിലും സമചിത്തതയോടുകൂടി ശാന്തിയോടെ ഇരിക്കാനും, അങ്ങനെ ഇരുന്നാലേ നാളെയിലേക്ക് കുശലതയോടുകൂടി കർമ്മം ചെയ്യാൻ സാധിക്കൂ. ആര് വർത്തമാനത്തിൽ കുശലതയോടുകൂടി ഇരിക്കുന്നില്ലയോ അവന് ഭാവിയില്ല. ഇന്നലെകളുടെ ശവമഞ്ചവും പേറിക്കൊണ്ട് നാളെയിലേക്കുള്ള പ്രതീക്ഷകളുടെ ഭാരവും കൊണ്ട് ഇരിക്കുന്നവൻ ഒരിക്കലും നാളെയിലേക്ക് ഉയരാൻ സാധിക്കില്ല. ഇന്ന് കുശലതയോടുകൂടി ഇരിക്കുന്നവനെ നാളെയിലേക്ക് ഉയരാൻ കഴിയൂ. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ കർമ്മ ആചരണത്തിൻ്റെ ശൈലിയിൽ തന്നെ മാറ്റം വരും, നമ്മുടെ ജീവിത വീക്ഷണത്തിൽ മാറ്റം വരും. ക്രമേണ അത് നമ്മുടെ കർമ്മത്തെ കർമ്മയോഗമാക്കി തീർക്കും. ഇപ്രകാരം അപഗ്രഥിക്കുക.
ഒന്നുകൂടി സ്പഷ്ടമായി, അല്പം കൂടി സ്പഷ്ടമായി ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു തരും. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. ഇത്ര സ്പഷ്ടമായി കർമ്മയോഗത്തെ ഉപദേശിക്കുന്നൊരു വാക്യം വേറെ കാണുമെന്ന് സംശയ ഗീതയിൽ. അത്ര സ്പഷ്ടമായി ഭഗവാൻ കർമ്മയോഗത്തെ ഉപദേശിക്കുകയാണ്. എന്താ പറയണത്? യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ. യദശ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുവോ. യജ്ജുഹോഷി, നീ എന്ത് ഹോമിക്കുന്നുവോ. യദ്ദദാസി, നീ എന്ത് ദാനം ചെയ്യുന്നുവോ. യത് തപസ്യസി, നീ യാതൊരു തപസ് ചെയ്യുന്നുവോ. അതിനെയെല്ലാം തത് കുരുഷ്വ, നീ ചെയ്യൂ. എങ്ങനെ ചെയ്യൂ? മദർപ്പണം, എനിക്ക് അർപ്പണമായി ചെയ്യൂ. ഇവിടെ സൂക്ഷ്മമായി വിചാരം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ലൗകികമെന്നോ വൈദികമെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും, അവ വൈദികമാകട്ടെ ലൗകികമാകട്ടെ, എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് തത്കുരുഷ്വ മദർപ്പണം. അതെല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യൂ, എനിക്കുള്ള അർപ്പണമായി ചെയ്യൂ. ഏത്? യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ. ഇവിടെ എന്ത് ചെയ്യുന്നുവോ എന്നുള്ളതിന് ലൗകികമായും വൈദികമായും ഒക്കെ അർത്ഥമെടുക്കാം. പക്ഷേ യജ്ജുഹോഷി എന്ന് പ്രത്യേകിച്ച് പിന്നെ പറയുന്നത് കൊണ്ട് അതിന് നീ ഏതൊരു ഹോമത്തെ ചെയ്യുന്നുവോ എന്ന് മാത്രമേ അർത്ഥം പറയാൻ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് ഇവിടെ യത് കരോഷി എന്നുള്ളതിന് നീ ലൗകികമായി എന്ത് ചെയ്യുന്നുവോ എന്ന് തന്നെ അർത്ഥമെടുക്കണം, അല്ലെങ്കിൽ ആവർത്തന ദോഷം വരും. അതുകൊണ്ട് ലൗകികമായി നീ എന്ത് ചെയ്യുന്നുവോ, ഒരു ഭർത്താവായി, ഒരു ഭാര്യയായി, ഒരു സഹോദരനായി, സഹോദരിയായി, അച്ഛനായ അമ്മയായി, നിന്റെ വ്യത്യസ്തങ്ങളായ വ്യക്തിത്വ തലങ്ങളിൽ എന്ത് നീ ചെയ്യുന്നുവോ. അതെ, പലതും പലതും നമ്മൾ ചെയ്യേണ്ടതുണ്ട്, യഥാസമയം തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതുണ്ട്. ഒരു വ്യക്തിത്വ തലത്തിൽ ചെയ്യേണ്ടതല്ല മറ്റൊരു വ്യക്തിത്വ തലത്തിൽ. അങ്ങനെ ലോകസിദ്ധമായി ഏത് കർമ്മം നമ്മൾ ചെയ്യണമോ അതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ. ഇവിടെ അർജുനനെ സംബന്ധിച്ചത് യുദ്ധമാണ്. ഇവിടെ ഗീതയിൽ നമ്മെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ വ്യക്തിത്വ തലത്തിനനുസൃതമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ചെയ്യേണ്ടുന്നത് എങ്ങനെയാണെന്ന്. ചെയ്യേണ്ടുന്നത് ഈ പ്രപഞ്ച വ്യവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഇതിൻ്റെ താളക്രമത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ്, അതിൽ നമ്മൾ വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥയെ നിരൂപണം ചെയ്തുകൊണ്ടാണ്, നമ്മുടെ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം. സഹജമായ മാനുഷിക ബോധത്തിനനുസരിച്ച് ശ്രദ്ധിക്കുക, സഹജമായ മാനുഷിക ബോധത്തിനനുസരിച്ച്, അതായത് മനുഷ്യൻ എന്നുള്ള തലത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് കർത്തവ്യാകർത്തവ്യങ്ങളെക്കുറിച്ച് സാമാന്യ ബോധം ഉണ്ടാവും. അറിയാണ്ട് ആരും തെറ്റ് ചെയ്യുന്നില്ല, അറിഞ്ഞു തന്നെയാ തെറ്റ് ചെയ്യുന്നത് എന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. കാരണം അറിയുന്നത് കൊണ്ടാണ്, താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. എന്ത് ചെയ്യുന്നുണ്ടോ അത്? യത് കരോഷി, യത് അശ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുണ്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ലൗകികമായി വ്യത്യസ്ത തലങ്ങളിൽ എന്ത് ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ അതൊക്കെ ഭഗവാനിൽ അർപ്പിക്കൂ. ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല,
ഇത് പറയാൻ എളുപ്പമാണ്. പലരും പറയാറുണ്ട് ഞാൻ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ പലരും പ്രസംഗിക്കാറുണ്ട്. നമുക്കും പറയാം, നിങ്ങൾ കുറേ പേര് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പറയാം, എല്ലാ കർമ്മവും നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചിട്ടാട്ടോ ചെയ്യണത് എന്ന് പറയാം. വേണമെങ്കിൽ ഇതിന് പ്രഭാഷണ യജ്ഞം എന്നൊക്കെ പേരിടാം, ധർമ്മപ്രഭാഷണ യജ്ഞം. മനസ്സിൽ ചിലപ്പോൾ ചിന്ത ഉണ്ടാവും എത്ര ദക്ഷിണ കിട്ടുന്നാവോ. യജ്ഞം എന്ന പേര് ഞാൻ കുറക്കില്ല, പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ എന്ത് കാര്യലാഭം ഇതുകൊണ്ടുണ്ടാവും, ഇനി ഇല്ലെങ്കിൽ എന്ത് പേരും പ്രശസ്തിയും എനിക്കുണ്ടാവും, പലതരത്തിലാവാം. മമത്വരഹിതമായ കർമ്മത്തിൻ്റെ മഹിമയെപ്പറ്റി വ്യാഖ്യാനിക്കുന്ന എൻ്റെ വ്യാഖ്യാനം എങ്ങനെയുണ്ട്? നല്ലതല്ലേ? അല്ലേ? പറഞ്ഞർത്ഥം മനസ്സിലായില്ല. മമത്വരഹിതമായ കർമ്മത്തിൻ്റെ മഹിമയെ പറ്റിയുള്ള എൻ്റെ വ്യാഖ്യാനം നല്ലതല്ലേ എന്ന് ഞാൻ സ്വയം സങ്കല്പിക്കുകയും നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ സമ്മതിയെ നേടുകയും ചെയ്തേക്കാം. അതുകൊണ്ട് പറയട്ടെ, എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു, ഈശ്വരാർപ്പണമായി ചെയ്യണം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പറച്ചിലല്ല കാര്യം, അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നു, അതിനുള്ള ഉപായം നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു. ഒന്ന് നോക്കിയാൽ മതി ചുറ്റുപാട്, സകലത്തിനെയും ചേർത്ത് കോർത്തി നിലനിർത്തുന്ന പ്രപഞ്ച വ്യവസ്ഥയെ ഒന്ന് നോക്കിയാൽ മതി, അത്ഭുതപ്പെടും നമ്മൾ. ആദരവ്, അതായിരിക്കും നമുക്കുണ്ടാവുന്ന ഭാവം. നോക്കൂ, ഈ പ്രപഞ്ചത്തിലെ സകല ഘടകങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത് എന്നൊന്ന് മനസ്സിലാക്കൂ. നമ്മളൊക്കെ ഭക്തി എന്ന് പറയുന്നുണ്ട്, പലരും വിചാരിക്കുന്നത് ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നതെന്നാണ്. അങ്ങനെ പല പ്രസ്താവങ്ങളും നമ്മൾ നാട്ടിൽ കേട്ടിട്ടുണ്ട്, ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. ഇടി, മിന്നൽ, കാറ്റ്, മഴ, അത്, ഇത്, ഇതൊക്കെ കണ്ടിട്ടുള്ള മനുഷ്യന് ഭക്തി ഉണ്ടായി. ഇതൊക്കെ കണ്ട് ഭയപ്പെട്ട ഭയത്തിൽ നിന്ന് ഭക്തി ഉണ്ടായി. ഭയത്തിൽ നിന്നുണ്ടാവുക ഭക്തിയല്ല, രോഗമാണ്. പലവിധ മാനസിക രോഗങ്ങളാണ് ഉണ്ടാവുക. ഭയത്തിൽ നിന്നുണ്ടായതാകുന്നുവെങ്കിൽ ഭക്തിയും രോഗം തന്നെയാണ്, ചികിത്സ അനിവാര്യമാണ്. നല്ല മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകണം. മറിച്ച് ഭക്തി ഉണ്ടാവുന്നത് ഭയത്തിൽ നിന്നല്ല, പിന്നെയോ തിരിച്ചറിവിൽ നിന്നാണ്. തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. നാരദൻ തൻ്റെ സൂത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. ഭക്തി ഉണ്ടാവുന്നതിനുള്ള സാധനം ജ്ഞാനമാണെന്ന് ചില മഹാത്മാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അവിടെ ആത്യന്തികമായ തത്വവിജ്ഞാനം എന്നൊന്നും അർത്ഥമെടുക്കരുത്. പിന്നെയോ, ഈ പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ചുള്ള അറിവ്, എന്തൊരത്ഭുതകരമായ രൂപത്തിൽ ചേരുമ്പടി ചേർക്കപ്പെട്ടിട്ടാണ് ഈ ദൃശ്യപ്രപഞ്ചം വർത്തിക്കുന്നത്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആര്? ഏതസ്യ വാ അക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യ ചന്ദ്രമസൗ വിധൃതൗ തിഷ്ഠതഃ. എത്ര വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുക ഉപനിഷത്തിൽ, അല്ലയോ ഗാർഗി? ഈ അക്ഷരത്തിൻ്റെ പ്രശാസനത്തിന് കീഴിലാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ വിശേഷേണ ധരിക്കപ്പെടുന്നത് കേട്ടോ. ആ പ്രശാസനം ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല, പ്രശാസനമുണ്ട്. എന്നാലും പറയാ, വിഡ്ഢിത്തം പറയാലോ. ഈ പ്രശാസനം ഇല്ലായിരുന്നെങ്കിൽ സൂര്യചന്ദ്രന്മാർ നിൽക്കില്ല അങ്ങനെ. ആ പ്രശാസനത്തെ മനസ്സിലാക്കുക. അപ്പോ ഈ പാരസ്പര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ആദരവുണ്ടാവും, നിയാമകനിലുള്ള ഭക്തി ഉണ്ടാവും. ഭക്തിപൂർവം സ്വകർമ്മത്തെ സമർപ്പിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നു. യത് കരോഷി,
തത്കുരുഷം അതർപ്പണം. നീ എന്ത് ചെയ്യുന്നുവോ അത് എന്നിൽ അർപ്പണമായി ചെയ്യൂ. ഇവിടെ കർമ്മയോഗത്തെ സുസ്പഷ്ടമായി വിശദീകരിക്കുന്ന ഒരു ശ്ലോകമാണ് ഇപ്പം നമ്മൾ വിചാരത്തിന് എടുത്തിട്ടുള്ളത്. തുടർന്ന് നമുക്ക് കൃത്യസമയത്തിന് നാളെ ചിന്തിക്കാം.